PDF bariyede varlığı pradaniye marhiki na daily update lekus vakıtab. Naalayım turdan olada vesengalide namlere bahadi ki na lengel namlere sırdi çirikinda varlığı pradaniye marhiki na kurucu information video varı share çekeni. Dil yetu madide pradan arayı pıdan ne? Namlere kayıvesi mulla adar kartıgları dite 10 varsa mai turde yengil. Adil eydengil makke tiritteriklo lengel behedegiklo abi samani yengil. İtterem adar kartıgları lam pudukki edekanamena kendre sakar namlere afirti çirino. ഇത്തരത്തിൽ പുതുക്കി എടുക്കേണ്ട സമയപരിധി വീട്ടിലിരുന്നുകൊണ്ട് സൗജന്യമായിട്ടുള്ള പുതുക്കലും കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്നു ഇതിന്റെ സമയപരിധി 9 ദിവസങ്ങൾക്കുള്ളിൽ ഇപ്പോൾ അവസാനിക്കും ഡിസംബർ മാസം 14ാം തീയതി വരെയാണ് സൗജന്യ പുതുക്കൽ അതായത് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ മൊബൈൽ വഴി മൈആധാറിൽ പ്രവേശിച്ച് ഈ രീതിയിൽ നമുക്ക് ചെയ്യുന്നതിനു വേണ്ടി അങ്ങനെ ആധാറിൽ ഒരു ഐഡി പ്രൂഫ് അഡ്രസ് പ്രൂഫ് അപ്‌ലോഡ് ചെയ്ത് ഇത്തരത്തിൽ ആധാർ അപ്ഡേറ്റ് ചെയ്ത് എടുക്കുന്നതിനു വേണ്ടി സമയം അനുവദിച്ചിട്ടുള്ളത് 14 വരെയാണ് ഈ 14ാം തീയതിക്ക് ശേഷവും നമുക്ക് എപ്പോൾ വേണമെങ്കിലും പുതുക്കാം ഓൺലൈൻ സർവീസ് സെന്ററിലെത്തി നിലവിൽ ഈ 14ഓടെ ആധാർ പുതുക്കൽ എന്ന നിയമമായി അവസാനിക്കുകയാണോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു അവസാനിക്കലല്ല നിലവിൽ സൗജന്യ പുതുക്കലിന്റെ തീയതിയാണ് ഡിസംബർ 14ന് അവസാനിക്കുന്നത് അതിനുശേഷവും അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ ആധാർ സേവാ കേന്ദ്രങ്ങളിലോ എത്തി ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല എപ്പോൾ വേണമെങ്കിലും നമ്മുടെ സമയവും സാഹചര്യവും അനുസരിച്ച് നമുക്ക് പുതുക്കാൻ സാധിക്കും ഇപ്പോൾ വിദേശത്തുള്ളവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ നാട്ടിലെത്തിയ ശേഷം പുതുക്കിയാൽ മതിയാകും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ക്രിസ്തുമസിനോടൊക്കെ അനുബന്ധിച്ച് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് ധനവകുപ്പ് ഇപ്പോൾ ആലോചിക്കുകയാണ് വിവിധ മേഖലകളിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രതിഷേധവും അതോടൊപ്പം തന്നെ നവകേരള സദസ്സിൽ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ പരാതി ക്ഷേമ പെൻഷൻ മുടങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങിയതിന്റെ ഒരു കാരണമായിട്ട് പറയുന്നത് ചിലർക്കൊക്കെ മസ്റ്ററിംഗ് ചെയ്തിട്ടില്ലാത്തത് മൂലമൊക്കെയാണ് അപ്പോൾ ഇത്തരത്തിൽ വാർഷിക മസ്റ്ററിംഗ് ആണോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു നിലവിൽ 2023 ജനുവരി അതോടൊപ്പം തന്നെ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ തുടങ്ങിയ മാസങ്ങളിലെല്ലാം വാർഷിക മസ്റ്ററിംഗ് ചെയ്തിട്ടുള്ളവർ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ ഈ സമയപരിധിയിൽ സർക്കാർ സാഹചര്യം അനുവദിച്ചിട്ടും വൈയാഴിക മൂലമോ മറ്റേതെങ്കിലുമൊക്കെ കാര്യങ്ങൾ മൂലമോ ചെയ്യാൻ സാധിക്കാതെ ഇരുന്ന ആളുകൾക്കാണ് ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി 20ാം തീയതി വരെയൊക്കെ മസ്റ്ററിംഗിന് സമയം അനുവദിച്ചിട്ടുള്ളത് അവർ മാത്രം ഇത്തരത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയാൽ മതിയാകും എങ്കിലേ അവർക്ക് തുടർന്ന പെൻഷൻ അനുവദിക്കുകയുള്ളൂ കുടിശ്ശിക വരുന്ന പെൻഷൻ ഇവർക്ക് വിതരണം ചെയ്യുന്നതല്ല അത് സർക്കാർ മുൻപ് തന്നെ അറിയിച്ചിട്ടുള്ളതാണ് ഇനി അതോടൊപ്പം തന്നെ ഈ മാസം ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ പോലും അടുത്ത മാസങ്ങളിലും നമുക്ക് 1ാം തീയതി മുതൽ 20ാം തീയതി വരെയുള്ള സമയങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാം ആധാർ കാർഡുമായിട്ട് എത്തിച്ചേർന്ന് വേണം മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിന് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സ്കോളർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് നിലവിൽ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ മുഖാന്തരമുള്ള സ്കോളർഷിപ്പുകൾ ഇനി മുതൽ വിതരണം ചെയ്യുന്നത് ആധാർ അധിഷ്ഠിതമായിട്ടായിരിക്കും ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് സീഡ് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഒരു വിദ്യാർത്ഥിക്ക് ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഒരക്കൗണ്ട് ആധാറുമായിട്ട് സീഡ് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ആധാറുമായിട്ട് ലിങ്ക് ആയിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് കണ്ടെത്തുകയും ഇങ്ങനെ ഈ രീതിയിൽ വിതരണം ചെയ്യുന്ന രീതിയായിരിക്കും തുടർന്നുള്ള വർഷങ്ങളിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുക ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാത്ത പക്ഷം നമുക്ക് ഈ അനുവദിക്കുന്ന തുക നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതല്ല കേന്ദ്ര സർക്കാരിന്റെ ഈ അറിയിപ്പ് വളരെ പ്രാധാന്യത്തോടെ സ്വീകരിക്കുക വിദ്യാർത്ഥികൾ ഈ രീതിയിൽ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആധാറുമായിട്ട് സീഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളുടെ അക്കൗണ്ട് എടുത്തിട്ടുള്ള ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെടുക സ്കോളർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാർത്ഥികൾക്ക് 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അതും പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന സ്കോളർഷിപ്പാണ് കെടാവിളക്ക് എന്ന് പറയുന്ന സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനുള്ള സമയപരിധി ഡിസംബർ മാസം 15ാം തീയതി വരെയാണ് അതിനു മുൻപ് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായത്തിന് അല്ലെങ്കിൽ പ്രത്യേക സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കും 8ാം ക്ലാസ് മുതൽ തുടർന്ന് അങ്ങോട്ടുള്ള കോഴ്സുകൾക്കാണ് അല്ലെങ്കിൽ ക്ലാസുകളിലേക്കാണ് സ്കോളർഷിപ്പ് അനുവദിച്ചു വരുന്നത് ഈ മാസം തന്നെ അപേക്ഷ വെക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക തീയതി ഡിസംബർ മാസം 15 വരെ ഇപ്പോൾ സർക്കാർ നീട്ടിയിട്ടുണ്ട് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ജനുവരി മാസം മുതൽ ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതിയുടെ അടുത്ത ഘട്ടം ആരംഭിക്കുകയാണ് രാജ്യമെമ്പാടുമുള്ള മുൻഗണന റേഷൻ കാർഡിന് സൗജന്യ അരി അതോടൊപ്പം തന്നെ ഗോതമ്പ് തുടങ്ങിയ ഭക്ഷ്യവിഭവങ്ങൾ സൗജന്യമായിട്ട് 5 വർഷക്കാലത്തേക്ക് നീട്ടിയതായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് AY BPL റേഷൻ കാർഡിന് മാത്രമായിരിക്കും സൗജന്യ നിരക്കിലുള്ള ഈ ആനുകൂല്യം 5 വർഷത്തേക്ക് തുടരുന്നത് 2024 ജനുവരി 1ാം തീയതി മുതൽ ഈ ആനുകൂല്യം നമുക്ക് ലഭ്യമായി തുടങ്ങും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ സർക്കാർ അറിയിപ്പുകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്താൽ നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോസും കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും